പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യഹർജിയിൽ മെറിറ്റിൽ വാദം കേൾക്കണമെന്നും സിബിഐ. മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷകൾക്കൊപ്പം പരിഗണിക്കണമെന്ന് സിബിഐ ആവശ്യപ്പെട്ടു. ഹർജികൾ 14-ലേക്ക് പരിഗണിക്കാൻ മാറ്റി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദേവിക, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏകദേശം കേസിലെ 10 പ്രതികളാണ് ഹൈക്കോടതിയിൽ ജാമ്യഹർജികൾ നൽകിയിട്ടുള്ളത്. മറ്റു ചില പ്രതികളും കൂടെ കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷകൾ സമർപ്പിച്ച സാഹചര്യമുണ്ട്. തുടർന്നാണ് മറ്റ് ജാമ്യാപേക്ഷകൾക്കൊപ്പം തന്നെ പരിഗണിക്കണമെന്നുള്ള നിലപാട് സിബിഐയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇന്ന് ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. മാത്രമല്ല, ഈ കേസിൽ മെറിറ്റിൽ തന്നെ വാദം കേൾക്കണമെന്നും സിബിഐ നിലപാട് സ്വീകരിച്ചു. അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഈ കേസിൽ അല്ലെങ്കിൽ ഈ ജാമ്യഹർജികളിന് മേൽ വാദം കേൾക്കണമെന്നുള്ളതായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം. എന്തായാലും ഹർജികൾ ഹൈക്കോടതി ഈ മാസം 14-ലേക്ക് വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ സിബിഐ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്തിമ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം സമയത്തെടുത്ത ഫോട്ടോഗ്രാഫുകൾ, മറ്റ് വിശദാംശങ്ങൾ എന്നിവ ഡൽഹി എയിംസിലേക്ക് അയച്ചിട്ടുണ്ട്. ഡൽഹി എയിംസിലെ വിദഗ്ധരടങ്ങുന്ന ബോർഡിന്റെ അഭിപ്രായം കൂടി ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ടെന്നായിരുന്നു സിബിഐ ഈ അന്തിമ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത്. മാത്രമല്ല, ഈ കേസിൽ 19 പ്രതികളുണ്ടെന്നും പ്രതികൾ നടത്തിയിട്ടുള്ളത് ക്രിമിനൽ ഗൂഢാലോചനയാണെന്നും അന്തിമ റിപ്പോർട്ടിൽ സിബിഐ വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. സിദ്ധാർത്ഥനെ അതിക്രൂരമായി ശാരീരികമായിട്ട് ആക്രമിക്കുകയും അപമാനിക്കുകയും പ്രതികൾ ചെയ്തു എന്നുള്ളത് അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളായിരുന്നു അന്തിമ റിപ്പോർട്ടിൽ സിബിഐ വ്യക്തമാക്കിയിരുന്നത്. ഈ അന്തിമ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വീണ്ടും വാദം കേൾക്കുക. 60 ദിവസത്തിലേറെയായിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. വിദ്യാർത്ഥികൾ എന്നുള്ള പരിഗണന കണക്കിലെടുത്തുകൊണ്ട് തങ്ങൾക്ക് ജാമ്യം നൽകണമെന്നുള്ളതാണ് പ്രതിഭാഗം ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാദം. പക്ഷേ ഈ പ്രതികളിൽ, അതായത് ഈ പ്രതികളുടെ സഹപാഠികൾ തന്നെയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികൾ. അതുകൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഹർജിക്കാർ ഈ സാക്ഷികളെ സ്വാധീനിച്ച് തെളിവുകൾ നശിപ്പിക്കും എന്നുള്ള ഒരു നിലപാട് ഹൈക്കോടതി മുൻപാകെ സിബിഐ എടുത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ജാമ്യഹർജികൾ ഹൈക്കോടതി ഈ മാസം 14 വിശദമായിട്ട് വാദം കേൾക്കാനായി മാറ്റിയിരിക്കുകയാണ്. ദേവിക, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യഹർജിയിൽ മെറിറ്റിൽ വാദം കേൾക്കണമെന്ന് സിബിഐ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷകൾക്കൊപ്പം പരിഗണിക്കണമെന്ന് സിബിഐ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഹർജികൾ 14-ലേക്ക് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.